السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا، رب تمن بالخير والسعادة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فمن يرد الله أن يهديه يشرح صدره للإسلام، صدق الله العظيم. بحماني قلع رب سبحانه وتعالى أمن پورت پتا مار کر رجعي لود سنجري چه ونوت پوان نامو کلا ورکم الله توفیق نلکی انگرهی کٹ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ചിലവരെയൊക്കെ കണ്ടുമുട്ടുകയാണ് ചില സന്ദർഭങ്ങളിൽ. ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ഫാമിലി അവരൊരു സിയാറത്തിനുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ വന്നു, എന്നെയും കൂട്ടിപ്പോയി. അൽഹംദുലില്ലാ, നിസ്കാരമൊന്നും സമയം തെറ്റാതെ ചെയ്യാൻ കഴിഞ്ഞു ആ യാത്രയിൽ എന്ന ഒരു വലിയ സന്തോഷമുണ്ട്. മഗ്രിബ് നിസ്കാരത്തിനെത്തി, സമയദൈർഘ്യം ഭയന്ന് ഇഷാക്ക് പെട്ടെന്ന് തിരിച്ചു പോന്നു. എന്നെ ആക്കി അവർക്ക് വീണ്ടും കുറച്ച് പോകാനുള്ളത് കൊണ്ട് അൽഹംദുലില്ലാ. അലാ കുല്ലി ഹാൽ അൽഹംദുലില്ലാ ബി ഇസ്സതിഹി തത്തിമു സ്വാലിഹാത്ത്. ചെറുമക്കളെയും ഒക്കെ കൂട്ടി അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങളായ മുത്തഖീങ്ങളായ മാരിഫത്തിൻ്റെ ഇലമുള്ള ആളുകളുടെ ഒക്കെ സമീപത്ത് പോവുക, അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥന നടത്തുക, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആലയോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുക. ഇത് പുണ്യകരവുമാണ്. അത് നമ്മുടെ മക്കൾക്കും അത് വഴി മാറാതെ അവർക്കും ഒരു പ്രചോദനമായിട്ട് വരുന്ന ഒന്നുകൂടിയാണ്. ആ പ്രാർത്ഥനയുടെ സന്ദർഭത്തിലാണ് അവിടെ മറ്റു ചിലരും ഒപ്പം നിന്ന് ആമീൻ പറയുന്നത്. കഴിഞ്ഞതിന് ശേഷം സലാം പറഞ്ഞപ്പോൾ അവർ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളാണ്, പക്ഷെ മുൻപ് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല എന്ന പോലെ. ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല, പക്ഷേ വലിയ പ്രയാസകരമായ ചില അവസ്ഥകൾ അവരിലുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. വീട്ടിൽ ഓരോരുത്തർക്കായിട്ട് ഓരോ പ്രയാസങ്ങളും ദുരിതങ്ങളും മരണസംബന്ധമായിട്ടാണ് എന്നെനിക്ക് തിരിച്ചറിഞ്ഞു. റബ്ബ് സുബ്ഹാനഹു വതആല അതിനൊക്കെയും പെട്ടെന്ന് ഒരു ഇന്തിഹാ അള്ളാഹു കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു രോഗമായിട്ടുണ്ടെങ്കിൽ അതിന് ശിഫ നൽകട്ടെ. അങ്ങനെയുള്ള പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു നന്മയാണ് ഉദ്ദേശിക്കുന്നത്, ഹിദായത്ത് കൊടുക്കട്ടെ. അതല്ലെങ്കിൽ അള്ളാഹു അവരെ അതിലൂടെ തന്നെ പരീക്ഷണത്തിന് വിധേയമാക്കുമല്ലോ. നമ്മൾ കേടായിട്ട് ദുആ ചെയ്യുന്നില്ല, വിശ്വാസികളാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കട്ടെ. മറ്റൊരു സഹോദരന് വളരെ വിങ്ങിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ച് നേരിട്ട് നോക്കുമ്പോൾ രണ്ട് കാര്യമായിരുന്നു. സ്വന്തം അനുജൻ അദ്ദേഹം ഒരു ദാരിമിയാണ് എന്ന് പറഞ്ഞു. സന്താനഭാഗ്യമില്ലാത്തതിൻ്റെ പ്രയാസമാണെന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖളാ എന്താണെങ്കിൽ അതല്ലേ ഇവിടെ നടക്കും. അള്ളാഹു അവർക്ക് റാഹത്തുള്ള സമാധാനമുള്ള സ്വാലിഹായ സന്താനങ്ങൾ, അവർക്കും ഇല്ലാത്ത എല്ലാവർക്കും, നമ്മുടെ ഗ്രൂപ്പിലും അഡ്മിൻ ഡെസ്കിലും ഒക്കെ ഉണ്ടാവും, എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പക്ഷേ ഈ സഹോദരൻ പറഞ്ഞ മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ അളാപ്പയുടെ മോൻ അടുത്ത ദിവസം മരണപ്പെട്ടു, പക്ഷേ അത് ഒരു കുരുക്കുള്ള മരണമായിരുന്നു, തൂങ്ങി മരണം എന്ന് പറയില്ല. അതിലുള്ള വിഷമവും അതിലുള്ള പ്രയാസവുമൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പം എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്തോ നമുക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ എന്ന നിലയിൽ അദ്ദേഹം വിഷമിക്കുകയാണ്. ആ കുടുംബത്തിനൊക്കെ അള്ളാഹു സമാധാനം നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അവസാന ഘട്ടം എന്തായിരുന്നെന്ന് അള്ളാഹുവിനും ആ മനുഷ്യനിക്കേ അറിയുള്ളൂ. വൈൻകാനത്ത് മുഹ്സനത്തൻ ഫസദ് ഫി ഹസനാത്തി വൈൻകാനത്ത് മുസീഅത്തൻ ഫതജാവസൻ സയ്യാത്തിഹി.
പ്രത്യക്ഷത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണ തീരുമാനം ആ വിഷയത്തിലില്ല. കാരണം അങ്ങനത്തെ ഒരു ചെയ്തിയിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വളരെ അമീഖായി ആഴിയിലേക്ക് കിതാബുകളിൽ നോക്കിയാൽ ചില വിസ്തൃതകൾ അതിലുണ്ട്. അത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്നതും അല്ല. അതങ്ങനെയാണ്. ഏതായിരിക്കട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ തീരുമാനങ്ങളാണ്. നമ്മൾ എവിടെയാണ്, എപ്പോഴാണ്, ആരുടെയൊക്കെ ഒപ്പമാണ് കൂടുന്നത് എന്നറിയില്ല. എപ്പോഴും ഒരു ഏകോദര സഹോദരങ്ങളാണ് എന്നുള്ള ആ ഒരു വിധിയിൽ നമുക്ക് പോകാൻ കഴിയുന്നു. അതും മഹത്തുക്കളായ സ്വാലിഹ്യങ്ങളായ ആളുകളുടെ ആ ഒരു സാമീപ്യ ബന്ധം കൊണ്ടാണ്. കാരണം അവരെ നമ്മൾ സമീപിച്ചപ്പോൾ അവിടെ നമുക്ക് ബന്ധമുള്ളവരെയും സമീപിക്കാൻ കഴിയുന്നു. ഇതൊക്കെയും റബ്ബ് നൽകുന്ന അല്ലാത്ത ചില അനുഗ്രഹങ്ങളാണ്. കുറച്ചൊക്കെ പ്രയാസങ്ങളുണ്ടാവും. വണ്ടിയെടുക്കണം, പോകണം, അങ്ങനെയുള്ള പല പ്രയാസങ്ങളും കുറച്ചൊക്കെ ചെറുതായിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ബോധത്തിൽ നമുക്കതൊക്കെ അങ്ങ് സഹിക്കാം. പ്രയാസമില്ല. പോകുന്നത് തന്നെ ഉമ്മയുടെ ഉമ്മ ഒരു അല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. രോഗത്തിൻ്റെ കാരണവും പ്രായാധിക്യത്തിൻ്റെ കാരണവും പെട്ടെന്ന് വിളിച്ച് ഞാൻ അവിടെ പോയതുമായിരുന്നു. പക്ഷെ അവിടെ വന്നപ്പോഴും ഉമ്മയും അമ്മാവനും പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ. അതും അൽഹംദുലില്ലാഹ് വഴി വെച്ചുകൊണ്ട് അത് മാറ്റമുണ്ട് എന്നറിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചില സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ നന്മ ഉദ്ദേശിക്കുകയും നന്മ തീരുമാനിക്കുകയും നന്മയുടെ നിയ്യത്തുണ്ടാവുകയും ചെയ്യുമ്പോൾ അത് ഗുണത്തിലേക്ക് തന്നെയാണ് നമ്മളെ എത്തിക്കുക. ആ ഒരു നന്മയുടെ ചിന്തയും ആ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ള ബോധവുമാണ് നമ്മെ എപ്പോഴും അടുപ്പിക്കുന്നത് എങ്കിൽ അത് നമ്മൾ ചെന്നെത്തുന്നതും സൽക്കർമ്മങ്ങളിലേക്കായിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മന്ത്രിക്കുന്ന വിഷയങ്ങൾ എന്തോ അതിലേക്കായിരിക്കും നമ്മുടെ വീഴലും നമ്മൾ എത്തിച്ചേരലും എന്നർത്ഥം. ഈയൊരു ഭൗതികമായ കലങ്ങിയ സാഹചര്യത്തിൽ നമ്മുടെ മക്കൾക്ക് ഒരു ലക്ഷ്യബോധത്തോടുകൂടെയുള്ള പഠന നിലവാരങ്ങളിലേക്ക് അവരെ തിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായ ഒരു രീതി അവരിൽ ഉണ്ടാകുമ്പോഴാണ് ഇന്നത്തെ ഭൗതികമായ സൗകര്യങ്ങളും മറ്റുമൊക്കെ അവർ പല രീതിയിൽ, മോശമായ രീതിയിൽ അവരതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും. ആരെന്ത് പറഞ്ഞാലും, ആരെന്ത് ഉപദേശിച്ചാലും, ആരെന്ത് നിർദ്ദേശിച്ചാലും, ആരെന്ത് കൗൺസിൽ ചെയ്താലും ഞാൻ പിടിച്ച മുയലിനെ എട്ടുകൊമ്പ് എന്ന പോലെ അത് പിടിച്ചോടത്ത് നിൽക്കുക മാറൂല എന്ന്. കാരണം മാറാതിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഇടപാടുകളിലേക്ക് ഇവർ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഇവരുടെ നല്ല സമയങ്ങളും സാഹചര്യങ്ങളും മുതലെടുത്തുകൊണ്ട് മറ്റുള്ളവർ കഴുക കണ്ണുകൾ അതിലേക്ക് ചാടി വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവർ വീഴ്ത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇത് ഇടക്ക് എടുത്തു പറയുന്നത് നമ്മുടെ ആരുടെയും മക്കൾ എവിടെയും അവിവേകമായിട്ടുള്ള, നമ്മൾക്ക് പിടിച്ചാൽ കിട്ടാത്ത, അല്ലെങ്കിൽ അപമാനകരമായ, അല്ലെങ്കിൽ നാളെ ഖബറിൽ അവർക്ക് പോയി കിടക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്ന് ചിലതൊക്കെ അന്വേഷിക്കുമ്പോഴോ അറിയുമ്പോഴോ ഒക്കെ അവസ്ഥകൾ വളരെ വളരെ വളരെയധികം ദയനീയകരമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ 100 അടി അടിക്കേണ്ടുന്ന പാപ തെറ്റുകളിലേക്ക് അവർ വീണിട്ടുണ്ട്. കാരണം അവരെ വിവാഹിതരായിട്ടില്ല എന്നതാണ്. വിവാഹിതരാണ് എങ്കിൽ എറിഞ്ഞു കൊല്ലണമെന്നല്ലേ ഇസ്ലാമിൻ്റെ ഹുക്കും. ഈ ആധുനിക ടെക്നോളജിയുടെ വ്യാപനവും നമ്മുടെ സൗകര്യങ്ങളുമൊക്കെ ആയിട്ട് നോക്കുമ്പോൾ അലക്ഷ്യമായ ഒരു ലക്ഷ്യബോധമില്ലാത്തൊരു ജീവിത ദിനരിയിലേക്ക് വിദ്യാർത്ഥികൾ എവിടേക്കോ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ടൂറുകളുടെ സമയങ്ങളൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ അതിനൊക്കെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മാറി ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആണ് പെണ്ണ് മിക്സായിട്ടുണ്ടാകുന്ന യാത്രകൾ, ഉണ്ടാകുന്ന കുടുംബ സംഗമ വേദികൾ, കല്യാണ വേദികൾ പലതും. ഇനി അതുമാത്രവുമല്ല, വല്ലാതെ ആണും പെണ്ണും മിക്സായിട്ടുണ്ടാകുന്ന ചില സ്വലാത്ത് മജലിസിലേക്കൊക്കെ ദൂരത്തേക്ക് പോകുന്ന ചുറ്റുപാടുകളിലും ഇതൊക്കെ വരുന്നുണ്ട്. ഇല്ലെന്ന് പറഞ്ഞുകൂടാ. എല്ലായിടങ്ങളിലും ഇത്തരത്തിലുണ്ടാകുന്ന അവിവേകമായ കാര്യങ്ങൾ വരുന്നുണ്ട്. ആരോ ഒരാൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, ചില ആളുകൾ ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഹറമിൽ വരാറുണ്ട് എന്ന്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എഴുതുമില്ല. അപ്പോൾ മനുഷ്യന് എന്താണ് അവൻ്റെ ലക്ഷ്യം, ഏത് ലക്ഷ്യബോധത്തിലേക്കാണ് അവന് പോകുന്നത് എന്ന് ഉള്ള ചിന്തയില്ലാതെ പോകുന്ന ഒരു ചുറ്റുപാട് നിഴലിച്ച് അവരിലിരിക്കുകയാണ്. പിന്നെയോ പലതും നമുക്ക് പലപ്പോഴും മറച്ചു വെക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നും. ഒരു വേള കള്ളത്തരങ്ങൾ വ്യക്തമാവും, അതുറപ്പാണ്. അതൊരിക്കലും മറച്ചു വെക്കാൻ കഴിയുന്നതല്ല. പലപ്പോഴും ഭാര്യ ഭർത്താക്കളായിട്ടുള്ള ജീവിതത്തിലും പലവരും അങ്ങും ഇങ്ങുമൊക്കെ ഉണ്ടാകുന്ന ചില
ടച്ചുകൾ ബന്ധങ്ങൾ അതിങ്ങനെ മറച്ച് മറച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. പക്ഷേ അത് വെളിവാവും. യഥാർത്ഥത്തിൽ എന്തിനാണ് വിവാഹം നടത്തിയത് എന്ന് ബോധമില്ലാത്ത ഒരു അബോധതയിലുള്ള ഒരു വിവാഹം നടക്കുന്നത് കൊണ്ടാണ് അതൊക്കെ വരുന്നത്. ഖുർആനികമായ ആശയാദർശങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമോ ഒരു ബന്ധമോ നമുക്ക് അതെപ്പോഴോ എവിടെയോ മരിച്ചോടത്തോ ഓതാനുള്ള ഒരു ഗ്രന്ഥമെന്ന നിലക്ക് കാണാൻ പാടില്ല. അതല്ലെങ്കിൽ കുട്ടികൾക്ക് ഹെഫ്ലാക്കിയിട്ട് എവിടെയോ ജോലി ചെയ്യാനുള്ള ഒന്നാണ് എന്ന് കണ്ടുകൂടാ. അതല്ലെങ്കിൽ ചില മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നതല്ല, മറിച്ച് അതിലുള്ള ഓരോ അക്ഷരത്തെയും അംഗീകരിക്കാനും ഓരോ അക്ഷരത്തെയും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും ആ അക്ഷരത്തെ പ്രായോഗികമാക്കി ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുമുള്ളതാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിനെ പിൻപറ്റാനാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റാനും വേണ്ടി പറഞ്ഞത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുംല്ലാഹ് എന്നിട്ട് പറയുന്നത് യഗ്ഫിർ ലക്കും ദുനൂബുകും എന്നുള്ളതാണ്. വളരെ ചിന്തിക്കേണ്ടുന്ന ചില ആദർശ ആശയമാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ ഖുർആനെ പിൻപറ്റണമെങ്കിൽ പ്രവാചകനെ പിൻപറ്റിയേ പറ്റൂ. ആ ഖുർആനാണ് പ്രഹാവചാന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വാഴ്ത കേൾക്കുന്നു, പ്രസംഗം കേൾക്കുന്നു, സെമിനാറുകളിൽ പങ്കെടുക്കുന്നു, സിംബോസിയങ്ങളിൽ പങ്കെടുക്കുന്നു ഒക്കെ ശരിയാണ്. പക്ഷേ അതൊക്കെ വേറെ ഏതോ ഒരു സൈഡായിട്ട് നമ്മുടെ ജീവിതത്തിൽ നേടിച്ചു നിൽക്കുന്നു എന്നതാണ്. എവിടെ കൂടുന്നു എങ്കിലും എവിടെ പോകുന്നു എങ്കിലും എന്തെങ്കിലും ഒരു നന്മയുടെ വശം നമ്മൾ സ്വീകരിക്കുക, അറിയുക, പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക. ഒരു യാത്രാവേളയിലാണെങ്കിലും സ്വാലിഹ്യങ്ങളോ മറ്റോ ഒക്കെ ആയിട്ട് കൂട്ടത്തിലുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക. യാത്രാവേളകളിൽ വുളുവോട് കൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. യാത്രാ മധ്യകളിലും ചില പ്രാർത്ഥനകൾ ഉത്തരം കിട്ടുന്നതാണ് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. യാത്രാവേളകളിൽ നമ്മൾ ചില ദിക്റുകളും മറ്റും കൊണ്ടുവരിക. നമുക്ക് പുറം ലോകം കാണാം, അതിന് കുഴപ്പമില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ഇതൊക്കെയും യാത്രാവേളകളിലും മറ്റുമൊക്കെ സൂക്ഷ്മമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ദീനിയായ കാര്യങ്ങളോ മറ്റും പഠനാർഹമായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ എവിടെയാണ് ഭൗതികതയിലാണെങ്കിലും ദീനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് പകർത്തുകയും പ്രാവർത്തികമാക്കുകയും ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യാൻ ശ്രമിക്കണം. അത് പ്രത്യേകിച്ച് അതിലേക്ക് ചിന്തയും ശ്രദ്ധയും കൊടുക്കേണ്ടത് പഠിച്ച് വളർന്നു വരുന്ന യുവമിഥുനങ്ങളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തന്നെയാണ്. ഒരുപാട് സംഘടനകളും പേരുകളും മറ്റുമൊക്കെയുണ്ട്, അവിടെയും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാരണം എന്തെന്ന് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ദീനിയായിട്ടുള്ള പഠന നിലവാരങ്ങളിൽ ഉയർച്ചയില്ലാത്തവരായ ആളുകൾ ഏതെങ്കിലും ഒരു സംഘടനയോടോ മറ്റോ ഒക്കെ ഒരു പേരിൽ ഒരു സ്ഥാനത്ത് കൊണ്ടിരുത്തിയിട്ടുണ്ടാവും. അതിലും വിജ്ഞാനവും വിദ്യയും തക്വയുമുള്ള ആളുകളുണ്ടാവും ആ കൂട്ടത്തിൽ, അവരൊക്കെ ബാക്കിലും ആയിരിക്കും. അപ്പോൾ ഇവർ മനസ്സിലാക്കിയത് എന്താ, ഇതാണ് ഏറ്റവും വലിയ ദീനെന്നാണ്. അങ്ങനെയല്ല, അതങ്ങനെ അവനൊരു സംഘടനയിലാവണം, അംഗത്വം വേണം, പ്രവർത്തിക്കണം ഒക്കെ ശരിയാണ്. പക്ഷേ ദീനുമായിട്ട് പഠന നിലവാരങ്ങളിലും ചിന്തനീയമായ വിഷയങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തിപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ പോയിന്റ്, ഏറ്റവും വലിയ വിജയം, ഏറ്റവും വലിയ പതാക നമ്മുടെ മുമ്പിൽ അതാണ് വേണ്ടത്. മറിച്ച് ഇത് കഴിയാത്തതല്ല, പഠിക്കണം അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കണം എന്നാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ചില സംഘാടകരുടെ ചില ബന്ധങ്ങളിൽ വളരെ നല്ല 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 മനുഷ്യന്മാരാണ്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെങ്കിൽ അവർ ഇതിന് മെനക്കെടുന്നതോടുകൂടെ ദീനിയായിട്ടുള്ള വിഷയങ്ങൾ കുറച്ചും കൂടി ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയാൽ അവർക്ക് എന്തിനും കൂടി കഴിയും. ഈ പറഞ്ഞ നിലവാരങ്ങളിലെത്തിയ ആളുകളുടെ നിലവാരം ഇല്ലെങ്കിലും അതെന്താണെന്ന് മനസ്സിലാക്കാൻ വരെ കഴിയും. ചില ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിലും അലക്ഷ്യമായ ചില ബന്ധങ്ങളിലാണ് ഇത്തരം വിഷയങ്ങളിൽ എത്തിപ്പെടുന്നത് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ, സൂക്ഷ്മത പാലിച്ചാൽ നമുക്ക് അതൊക്കെ വാർത്തെടുക്കാൻ വേണ്ടി കഴിയും. പഠിക്കുകയും നിലവാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നതിൽ തന്നെയാണ് ഹയറുള്ളത്. ഏതൊരു എവിടെ എത്തിക്കഴിഞ്ഞാലും ചിലപ്പോൾ പേപ്പറിൽ ഫോട്ടോ വന്നേക്കാം, അതല്ലെങ്കിൽ ആളുകൾ പറഞ്ഞേക്കാം ഒക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഉത്തേജനം, ഒരു ശക്തിയും ഒരു ആർജവും ഒക്കെ കിട്ടണമെങ്കിൽ പരിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ മനസ്സിലാക്കപ്പെടുന്ന ശൈലികളിൽ തന്നെ ആവട്ടെ നമ്മുടെ മക്കളുടെ ചലനങ്ങൾ. ഇത് പ്രത്യേകം നമ്മൾ ഓരോരുത്തരും ഈ പരിശുദ്ധമായ റജബിൻ്റെ പുണ്യം നിറഞ്ഞ, നന്മ നിറഞ്ഞ, പ്രവാചകനക്ക് സമാധാനാന്തരീക്ഷം കിട്ടിയ ഈ ഒരു സമയത്ത് സമാധാനത്തോടുകൂടെ നമുക്ക് പോകാൻ കഴിയണം. അതുകൊണ്ട് നാല് ഭാഗവും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ നടപ്പുകൾ മറ്റുമൊക്കെയും പലതിലേക്കാം. കൂടുതലായിട്ട് ചിലപ്പോഴൊക്കെയും അനുഭവപ്പെടുന്നത് അത് ബോയ്സ് അല്ല ഗേൾസിനെയാണ് കൂടുതൽ നിയന്ത്രിക്കേണ്ടത് എന്ന് തോന്നാറുണ്ട്. യാഥാർത്ഥ്യം തിരിച്ചോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം.
കാരണം കേൾക്കാതെ പറഞ്ഞത് കേൾക്കാതെ അത് വീട്ടിൽ നിന്ന് തന്നെ രക്ഷിതാക്കളുടെ വാക്കുകൾക്ക് തിരസ്കരിച്ചുകൊണ്ട് ഒച്ച വെച്ചുകൊണ്ട് ഗൗരവഭാവത്തോടുകൂടി പെരുമാറുന്നുണ്ടെങ്കിൽ അത് നിർത്തണം. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന ശിക്ഷണങ്ങൾ നമ്മൾ നടപ്പാക്കണം, അങ്ങനെ അവരെ മാറ്റിയെടുക്കണം. അതും ചിലതൊക്കെയും നമ്മൾ ഉദ്ദേശിക്കാത്ത വഴിയിലുണ്ടാവും. അത് അതിനറിയാവുന്ന കൗൺസിലിന് അറിയുന്ന ആളുകളെ സമീപിച്ച് അവരെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിൻ്റെ വഴികൾ ഇത് എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് ആ കാരണത്തിന് വേണ്ടിയിട്ടായിരിക്കണം അവരെ നിയന്ത്രിക്കേണ്ടതും അവർക്ക് ഗുണോപദേശങ്ങൾ കൊടുക്കേണ്ടതുമൊക്കെ. നമ്മൾ എത്രയോ കഷ്ടപ്പെട്ട് വലുതായി, നമ്മൾ അവർ വലുതാവാൻ വേണ്ടി നമ്മൾ ക്ഷീണിതരായി, അവരൊന്ന് വലുതായി കാണട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ എന്താക്കി, വല്ലാതെ ക്ഷീണിച്ചു. നമ്മുടെ മുടികളൊക്കെ നരച്ചുപോയി, നമ്മളുടെ ശരീരങ്ങൾ ക്ഷയിച്ചു പോയി, ഷുഗർ വന്നു, പ്രഷർ വന്നു, അങ്ങനെയൊക്കെ ആയി നമ്മൾ. പക്ഷെങ്കിൽ ഇങ്ങനെ തളർച്ചയിൽ അവർ വളരുന്ന സമയത്ത് നമ്മളെ താഴോട്ട് നമുക്ക് വീണ്ടും ക്ഷീണവും ക്ഷതവും വരുത്തുന്ന ചുറ്റുപാട് വരുന്നു എങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം, എന്നെ ഒന്നിനും കഴിയാത്ത കാലിട്ടടിക്കുന്ന സമയത്ത് നല്ലവണ്ണം പോറ്റി വളർത്തി വലുതാക്കിയതാണ് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും. ആ ഉമ്മയും ഉപ്പയുമാണ് എന്നെ വലുതാക്കിയത്. ഒരു ഉപ്പാൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ അത് ആലോചിച്ചാൽ തീരില്ല. ഉമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും, ഉപ്പ അങ്ങനെയല്ല. ഉപ്പ എവിടേക്കോയോ പോയിട്ട് അധ്വാനിച്ചുകൊണ്ട് ടെൻഷനൊക്കെ കയറിയിട്ട് പലവരുടെയും വാക്കുകളൊക്കെ കേട്ടിട്ട് അതിലൊക്കെ ക്ഷമിച്ചുകൊണ്ട് നമ്മളെ വളർത്തുകയാണ് എന്നുള്ള ബോധം മക്കളിൽ നഷ്ടപ്പെടരുത്. അത് പിന്നെ അനുഭവത്തിലൂടെ മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മക്കൾ വരുമ്പോൾ. അങ്ങനെയാണല്ലോ ഉണ്ടാവാറുള്ളത്. ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ മാറ്റം വേണം. ആ മാറ്റമാണ് നമ്മളിൽ എപ്പോഴും വേണ്ടത്. മക്കൾ എപ്പോഴും അത് ആലോചിക്കേണ്ടതുണ്ട്. എപ്പോഴും ഈ തടപ്പുണ്ടാവുകയില്ല. കാലിട്ടടിക്കുന്ന സമയത്ത് നമ്മളെ വളർത്തി, നമ്മളെ പോറ്റി, എന്നിട്ട് നമ്മൾ നല്ല ആരോഗ്യവാന്മാരാക്കി, നമുക്ക് ആരോഗ്യത, നമ്മൾക്ക് നല്ല ശക്തിയും യൗവനവും കിട്ടുമ്പോൾ പറഞ്ഞത് കേൾക്കാതെ ഏതെങ്കിലും ആണിനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും അഫയറിൽ പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ അവരെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടുകൊണ്ട് അവിടെ അവിഹിതമായിരിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാക്കുക, എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? ആ സമയത്ത് ഇവർക്ക് കിട്ടിയ ആരോഗ്യവും മറ്റും ക്ഷയിക്കുകയാണ്. അപ്പോൾ നമ്മളെ വളർത്തുന്ന സമയത്ത് നമ്മുടെ രക്ഷിതാക്കൾ ആരോഗ്യവാന്മുള്ളവരായിരുന്നു. നമ്മൾ ആരോഗ്യവാന്മാരായ സമയത്ത് അവരെ ആരോഗ്യം ക്ഷയിപ്പിച്ച് രോഗികളാക്കി കിടത്താനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അവർക്ക് നല്ല സന്തോഷം, നല്ല ശക്തി, നല്ല ഒരു ഭാവങ്ങൾ, സ്ഫുരിക്കുന്ന മുഖഭാവങ്ങൾ അവർക്ക് കൊടുക്കാൻ നമ്മളെക്കൊണ്ട് കഴിയണം. അതിനാണ് അവർ പ്രാർത്ഥിക്കുന്നതും, ഖുർറത്തു അയിൻ, കണ്ണ് കുളിർമയാകുന്ന മക്കളാക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ നിലക്ക് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവർ ആ വഴിക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അതുകൊണ്ട് രക്ഷിതാക്കളായ ഞാനും നമ്മളും വിദ്യാർത്ഥികളാകുന്ന നമ്മുടെ മക്കളും കാര്യങ്ങളിലൊക്കെയും നല്ല ഒരു സൂക്ഷ്മ ശ്രദ്ധ കൊടുത്തിട്ട് ഈ പരിശുദ്ധമായ റമദാനിൻ്റെ വരവുണ്ടാകുന്നതിന് മുമ്പ് ഈ റജബ് ഷഅബാനിൽ ബർക്കത്ത് നമ്മൾക്ക് ഈ വഴികളിലൊക്കെ കിട്ടട്ടെ. അതിനാണ് നമ്മൾ അല്ലാഹു മുബാരിക്കന ഫി റജബിൻ വ ഷഅബാന വബല്ലിഗന റമദാൻ എന്ന് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഭൗതികമായ ദുനിയാവിൻ്റെ ഈ പച്ചപ്പിലും അതിൻ്റെ ആ ശോഭയിലും നമ്മൾ എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ചില ഹദീസുകൾ ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം, എന്താണ് നമ്മൾ പറയിപ്പിക്കുന്നത് എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്നു. ഖാലത്ത് ആയിഷ ബീവി പറയുകയാണ്, കാന ലനാ സിത്റുൻ, ഞങ്ങൾക്ക് ഒരു വിരി ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രിയ റസൂലുള്ളാഹിയുടെ പത്നി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞങ്ങൾക്കൊരു വിരി, ഞങ്ങളുടെ വീടിനൊരു വിരി ഉണ്ടായിരുന്നു. ഫീഹി തമാസീലു തൊയ്റിൻ, പക്ഷികളുടെ രൂപങ്ങൾ, ഫോട്ടോകൾ അതിലുണ്ടായിരുന്നു. ചിന്തിക്കണേ, ശ്രദ്ധിക്കണേ, ഫോട്ടോ വെച്ച് പോകുന്ന നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഹദീസുകളിൽ പറഞ്ഞ വിഷയം ആ ഹദീസിൻ്റെ ബിലഫുലിഹി നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും കേൾക്കാത്തത് കൊണ്ടല്ലോ. തമാസീലു തൊയ്റ്, പക്ഷികളുടെ ഫോട്ടോസ് അതിലുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ ആയിഷ, ആയിഷ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഹവ്വിലിഹി, അതങ്ങ് മാറ്റിക്കള, അതങ്ങ് എടുത്ത് വെച്ച, അതങ്ങ് മാറ്റിക്കളയാന്ന് പറഞ്ഞു. കാരണം എന്നാ, ഫ ഇന്നി, തീർച്ചയായിട്ടും ഈ ഉള്ളവൻ, ഇദാ റഅയ്തഹു, അത് കണ്ടാൽ, ദക്കറത്തു ദുന്യ, ഞാൻ ദുന്യാവ് ഓർക്കും. ആരാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇന്ന് നമ്മളുടെ സകല പ്രവർത്തനങ്ങളിലും എവിടെയും നിറഞ്ഞൊഴുകിക്കൊണ്ട് ഫോട്ടോ അല്ലാത്ത പറ്റുന്ന നമുക്ക് വേണ്ടാത്തതുപോലെയാണ്. വേറെ നിറഞ്ഞ് ഭക്ഷണം കഴിച്ചാലും റാഹത്ത് കിട്ടില്ല, നാല് ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ എന്ന പോലെയായി. അതൊന്നും അവിടെ അത്യാവശ്യമുണ്ടെങ്കിൽ, ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും, പ്രൂഫ് കാണിക്കാനാണെങ്കിലും ചെയ്യാം, അനുവദനീയമാണ്. പക്ഷേ അതിര് കടന്ന രീതിയിൽ അതിലേക്ക് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടേ. ഒന്ന്,
രണ്ട് വീടുകളിലും മറ്റുമൊക്കെ ഫോട്ടോസും മറ്റുമൊക്കെ വെക്കുന്നത് എന്താണ് എന്ന് മസ്അലനി പഠിക്കണോ? ഇതാ പറയുന്നു, തമാഫീലു തൊയിരിൻ, പക്ഷികളുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു എന്നാണ്, ഞാൻ അതിലേക്ക് നോക്കിയാൽ എനിക്ക് ദുന്യാവ്, ഭൗതികമായ ഈ ദുന്യാവിന് ഓർക്കല് വരും എനിക്ക്, അതുകൊണ്ടത് മാറ്റിക്കള എന്നാണ് പറഞ്ഞത്, കാരണവും പറഞ്ഞു തന്നു. മറ്റൊരു ഹദീസിൽ അബി അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു, പ്രവാചകൻ ആ ഒട്ടകം മുറ്റുകുത്തിച്ചല്ലോ, ആ സ്ഥലമാണ് അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്. ഖാല, അവർ പറയാണ്, ജാഅ റജുലുൻ ഇലൽ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നു. ഫഖാലൻ്റെ ആൾ പറഞ്ഞു, അള്ളനി വ ഔജിസ്, എനിക്കൊരു ഉപദേശം നൽകണം, അത് പെട്ടെന്നാവണം, സമയമൊന്നുമില്ല, എനിക്കത് കേട്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനും. ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖുംത ഫീ സ്വലാത്തിക, നിന്റെ നിസ്കാരത്തിലേക്ക് വേണ്ടി നീ ഒരുങ്ങിക്കഴിഞ്ഞാൽ, ഫസ്വല്ലി സ്വലാത്ത മുബദ്ദഇൻ, എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇവിടുന്ന് ബർസഖി ലോകത്തേക്ക് യാത്ര തിരിക്കുകയാണ് എന്ന ഒരു പ്രതീതിയിൽ നിന്റെ നിസ്കാരത്തെ നീ നിർവഹിച്ചു. അങ്ങനെയാണ് നിസ്കാരത്തിലേക്ക് നിന്നാൽ അതാണ്, പക്ഷേ നമ്മൾ നിസ്കാരത്തിലേക്ക് നിന്നാലും ഇനി കാലാകാലം അവിടെ ജീവിക്കുമെന്ന് മാത്രമല്ല, ഏതൊക്കെയോ ഗോപുരങ്ങളും കെട്ടിടങ്ങളും കച്ചവടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന പണിയായിരിക്കും നമുക്ക് ഉണ്ടാവുക, എല്ലാതും നിസ്കാരത്തിലായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖുംത ഫീ സ്വലാതിക, നിന്റെ നിസ്കാരത്തിലേക്ക് നീ നിന്നു കഴിഞ്ഞാൽ, ഫസ്വല്ലി സ്വലാത മുവദ്ദഇൻ, യാത്ര പറഞ്ഞ് പിരിയുന്ന പിന്നെ പ്രതീതിയിലുള്ള നിസ്കാരം നീ നിസ്കരിക്ക്. പക്ഷേ വലാ തകല്ലം ബികലാമിൻ, ഒരാളോടും ഉമ്മയോടോ ഉപ്പയോടോ ഭാര്യയോടോ സന്താനങ്ങളോടോ കുടുംബക്കാരോടോ കൂട്ടുകാരോടോ അയൽവാസികളോടോ ഒക്കെ ആവട്ടെ നീ സംസാരിക്കരുത് കേട്ടോ, സംസാരത്തെ ശ്രദ്ധിക്കണം. തഅദ്ദിറുമിൻഹും, അത് കഴിഞ്ഞ് പിന്നെ ഓരോട് ഉദർ ബോധിപ്പിക്കും, ഞാൻ പറഞ്ഞത് അങ്ങനെ ആയില്ലട്ടോ, ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഞാൻ അത് ആലോചിച്ചില്ലട്ടോ, ഇങ്ങനെ പറയേണ്ടി വരുന്ന ഒരു കാരണം ബോധിപ്പിക്കേണ്ടി വരുന്ന രീതിയിലുള്ള സംസാരം നമ്മളിന്ന് വരരുത്. ആലോചിച്ച് ചിന്തിച്ച് ബുദ്ധിയോടുകൂടെ ആയിരിക്കണം സംസാരിക്കേണ്ടത്. താഴ്ന്നൊരുമിന് ഹോദ, പിറ്റേന്ന് പിന്നെ അതിന് കാരണം ബോധിപ്പിക്കേണ്ടി വരുന്നു, ചുറ്റുപാട് നിസ്കരിക്കരുത്. പിന്നെ പറഞ്ഞു, വജുമഅൽ ഇയാസ മിമ്മാ ഫീ ഐദിന്നാസി, ജനങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളെ കൈ ജനങ്ങളിലുണ്ടാകുന്ന വിഷയത്തിൽ നീ നിരാശനാകല്ല, നീ അതിൽ നിന്ന് ഒഴിവെക്കോ, യേസ് അത് നീ വിട്ടു നിർത്തിക്കോ, അതിലേക്കുള്ള ആഗ്രഹമൊന്നും വേണ്ട എനിക്ക്, ആശ മുറിഞ്ഞോ. ആരുടെയൊക്കെ കയ്യിൽ കോടികളുണ്ട് ലക്ഷങ്ങളുണ്ട്, അവരങ്ങനെ എങ്ങനെയാണ്, പലതും പലതും ഉണ്ട്, അത് കണ്ടിട്ട് അത് കിട്ടിയാൽ തിരക്കണ്ടായില്ല, അപ്പം എങ്ങനെ പോകണമെന്ന് സൂപ്പിടുക, എങ്ങനെ പോകണമെന്ന് സ്റ്റേജിൽ കയറ്റിയിട്ട് ഓനൊന്ന് അധ്യക്ഷനാക്കുക, എന്നിട്ട് വേണപ്പോൾ എനിക്ക് അതിലെന്തെങ്കിലും കിട്ടാൻ, അല്ലെങ്കിൽ ഓരോന്ന് കല്യാണത്തിന് വിളിച്ചാൽ സദ്യ കൊടുത്താലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടായിരിക്കും, ഇങ്ങനെയുള്ള ഹെക്കുമത്തുകളൊന്നും പോകണ്ട, മറ്റുള്ളവരുടെ കയ്യിലുള്ളത് അവിടെ കടന്നോട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കൊക്കെ നമ്മുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കും, അതിൽ വിഷമിക്കാനും ബേജാറാവാനും ഒന്നുമില്ല. അപ്പോൾ അത് നീ നിരാശല, അത് യേസ് തള്ളിവിട് എന്നാണ് പറഞ്ഞത്, അതും നീ ഉണ്ടാക്കിക്കോ. മാത്രവുമല്ല, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവരെ പറയാണ്, ലമ്മ ബഅസു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനി, യമനിലേക്ക് ഗവർണറായിട്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞയക്കാണ്. ഖറജ മഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ ഒപ്പം പുറപ്പെട്ടു, പോകുമ്പോഴേ വഴിയിലേക്ക് പുറപ്പെട്ടു, യൂസിഹി എന്നൊരു ചില നിർദ്ദേശ ഉപദേശങ്ങൾ കൊടുത്തു. ഇപ്പോൾ മുആദുൻ റാക്കിബുൻ, മുആദാണ് എന്നവരാണെങ്കിൽ വാഹനപ്പുറത്ത് കയറിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംഷി തഹത്ത റാഹിലത്തി, ആ വാഹനത്തിൻ്റെ താഴെയായിട്ട് ഒപ്പം ഇങ്ങനെ നടന്നു പോകാം, മുആദ് എന്നവർ മുകളിലുമാണ്. ആ അങ്ങനെ പോകുമ്പോൾ ഫലമ്മ ഫറഗ ഫഖാല, അങ്ങനെ അവരിങ്ങോട്ട് വിട്ടുപിരിയാനുള്ള സമയത്തിൻ്റെ അവിടേക്ക് എത്തിയ സമയത്ത് ഖാല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ മുആദ് ശ്രദ്ധിച്ചോളി കേട്ടോ, എന്താണ് പറയുന്നത് വാക്ക്, യാ മുആദു യാ മുആദ് ഇന്നക അസ അല്ലാ തൽഖാനി ബഅദഹാ മീ ഹാദ, ഈ വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടുമുട്ടിയില്ല എന്ന് വന്നേക്കാം. ഓ, അല്ലാത്തൊരു വർത്തമാനമാണ് പറഞ്ഞത്, ഈ വർഷത്തിന് ശേഷം ഒരു വർഷം കൂടി കഴിയുമ്പോൾ എന്നെ കണ്ടുമുട്ടാൻ മുആദെ നിങ്ങൾക്ക് കഴിയാതെ പോകും കേട്ടോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു യാത്ര പറഞ്ഞ് വിരിയുന്ന ഒരു ഒരു വാക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് എന്നവരോട് പറയുകയാണ്. ആരാണ് പറഞ്ഞത്? അസ്വാദുക്കൾ മസ്തൂക്കാണ്, സത്യമല്ലേ? അങ്ങനെ പറഞ്ഞു. വലഅല്ലക അന്തമുർ, അങ്ങനെ ആകുമ്പോൾ, അങ്ങനെ ആകുമ്പോൾ മുആദ് എന്നവർക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്നെ കാണാൻ കഴിയില്ല എന്നതാണ് പറഞ്ഞത്. പക്ഷേ അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, വലഅല്ലക അന്തമുർ റബി മസ്ജിദി ഹാദ, എൻ്റെ ഈ പള്ളിയിൽ മസ്ജിദിൽ നബവിയിൽ ഇവിടെ നീ നടക്കാൻ സാധ്യതയുണ്ട്. വഖബിരി, ഞാൻ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ അതിൻ്റെ അരികിലും നീ നടക്കാൻ സാധ്യതയുണ്ട് ഫുആദെ എന്ന് പറഞ്ഞപ്പോൾ മുഹദ് എന്നിവരെ കണ്ണ് നിറഞ്ഞൊഴുകി, മുഹദ് എന്നിവർ കരയുകയാണ്.
അങ്ങനെയല്ല യാത്ര പറഞ്ഞ് പോകുമ്പോൾ ഉമ്മ പറയണം, ഉപ്പ പറയാൻ പോലെ ഈ പോകുപോയാൽ പിന്നെ എന്നെ കാണാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതെന്താ വരും, കരഞ്ഞതുപോലെ നമ്മൾക്ക് കരച്ചിൽ വരൂലേ? ആ പറച്ചിലാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫബവകാ മുആദുൻ ജസഅൻ. ഭേജാറ്, പേടി, പ്രയാസം, വെപ്രാളം, തഹയ്യുർ, അതൊക്കെ മനസ്സിൽ നിറഞ്ഞിട്ട് അത് കരഞ്ഞു പോയി. ഫബക്കാ മുആദുൻ. മുആദ് എന്നിവർ കരഞ്ഞു. ഫിറാഖ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ വിട്ടുപിരിയ എന്നുള്ള ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് മുആദ് എന്നിവർ പൊട്ടിക്കരയുകയാണ്. പിന്നെ സുമ്മൽ തഫത്ത് ഫഅഖ്ബല ബിവജ്ഹി നഹ്വൽ മദീന. പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞു നിന്നിട്ട് മദീനിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്നു. ഫഖാല, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെയൊക്കെ ഒരു വാക്ക് പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ ഖബറിൻ്റെ അരികിൽ എൻ്റെ പള്ളിക്കൊക്കെ പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ മുആദേ, ഓർമ്മിക്കണം കേട്ടോ, മറക്കൊന്നും വേണ്ടട്ടോ. മുആദ് എന്നവരോട് പറഞ്ഞപ്പോൾ റസൂൽ മുആദ് എന്നവർ പൊട്ടിക്കരയാണ്. അത് കഴിഞ്ഞ് റസൂലുള്ള അങ്ങനെ തിരിഞ്ഞിട്ട് മദീനിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ തിരിഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നാ ഉലന്നാസി, എന്നോട് ഏറ്റവും ബന്ധപ്പെട്ടത്, എന്നോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത്, എൻ്റെ ഏറ്റവും അനുയായികളായിട്ടുള്ളത്, എൻ്റെ ഏറ്റവും ഇഷ്ടക്കാരായിട്ടുള്ളത്, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്നവരാണെന്നറിയുമോ? ബി അൽ മുത്തഖൂ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന തഖ്വയുള്ള മനുഷ്യന്മാരാണ്. മങ്കാനു വഹൈസുഖാനു, അവരാരാണെങ്കിലും ഒരെങ്ങനെയാണെങ്കിലും, അഭ്യസ്തവിദ്യരായിരിക്കാം, അനഭ്യസ്തരായിരിക്കാം, പണക്കാരായിരിക്കാം, പണക്കാരല്ലാതിരിക്കാം, രോഗികളായിരിക്കാം, ആരോഗ്യമുള്ളവരായിരിക്കാം, കുട്ടികളായിരിക്കാം, വലിയവരായിരിക്കാം, പെണ്ണുങ്ങളായിരിക്കാം, ആരാവട്ടെ, മുത്തഖികളാണെങ്കിൽ ഓരാണ് എന്നോട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റെന്തെങ്കിലും നമുക്ക് കേൾക്കണോ, മറ്റെന്തെങ്കിലും അറിയണോ? ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിവേദനം എന്ന ഹദീസിൽ ഖാല, അവർ പറയാണ്, തല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിൻ സമയത്ത് സഹാബത്തിന് ഓതി കൊടുത്തു, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദി യശ്റഹു സദ്റഹു ലിസാ, ആരെങ്കിലും അല്ലാഹു, ഏതെങ്കിലും ഒരാൾ അള്ളാഹു സുബ്ഹാന തആല അവനെ ഹിദായത്താക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ അവൻ്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അവനക്ക് വിശാലമാക്കി കൊടുക്കും എന്നുള്ള ആയത്ത് ഓതി കൊടുത്തു. ഫഖാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞു, ഇന്നൻ നൂറ, പ്രകാശം, ഈമാൻ, ഇസ്ലാമാകുന്ന പ്രകാശം, ഇദാ ദഖല സദ്റ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ സുദുറിലേക്ക്, നെഞ്ചിലേക്ക് പ്രവേശിച്ചാൽ, ഇൻഫസഹ, അതങ്ങട് വിശാലമാകും. അപ്പോൾ ഫഖീൽ ആ റസൂൽ അഫഖീൽ അപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഹൽ തിൽക മിൻ ഇൽമിൻ യാരിഫി, അതെങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന്, ആ സുദുറും ഫിസാഹ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നത് എങ്ങനെയാണ് അറിയുക, അതിൻ്റെ ഒരു അതിൻ്റെ ഒരു രൂപമൊന്ന് പറഞ്ഞുതരുമോ എന്ന് ചോദിച്ചു. ഇതൊക്കെ ഹൃദയ വിശാലതയായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കിട്ടുന്നു എന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക എന്ന് സ്വഹാബത്തിൻ്റെ ചോദ്യം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം, അതെ, അറിയും അറിയും സ്വഹാബത്തെ, ബേജാറാവണ്ട, ഞാൻ പറഞ്ഞുതരാം. അതെന്താ, അത്തജാഫി മിൻ ദാരിൽ ഗുറൂർ, ഈ ചതി വഞ്ചനയുടെ ദുന്യാവായ ഈ ഭൗതിക ദുന്യാവിനെ നീ അകറ്റി നിർത്തലാണ് തജാഫി. അതിൽ കെട്ടിനോടത്തും പോകുന്നോടത്തും എല്ലായിടത്തും പോയിട്ട് കൈയിടുക, അത് പാടില്ല. അതിനെ ആവശ്യത്തിന് മാത്രം എടുക്കുക, ആവശ്യമില്ലാത്തടത്ത് അതിൽ നിന്ന് മാറി നിൽക്കുക. ഇതുണ്ടായാൽ മതി. ഒന്ന്, ഫഖീല യാ റസൂലുള്ളാഹ്, അല്ല, പിന്നെ രണ്ടാമത്തത് എന്താണ്, വല്ലിനാബത് ഫില ദാരിൽ ഖുലൂദി, ശാശ്വതമായിട്ട് എനിക്ക് ജീവിക്കാനുള്ള വീട്ടിലേക്കുള്ള മടക്കക്കാരനാണ് ഞാൻ എന്ന ഓർമ്മ ഉണ്ടായിരിക്കുക. പിന്നെ മൂന്നാമത്തൊരു വിഷയം പറഞ്ഞു, വല്ലിസ്തഅദാദുൽ മൗത്തി ഖബ്ല നുസൂലിഹി, മരണം നന്മയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് അതിനുള്ള തയ്യാറെടുപ്പ്. ഇതുണ്ടെങ്കിൽ മരണത്തിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഓരോരുത്തരും കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഉണ്ടോ ഇല്ലയോ എന്ന്. അതാണ് മരണത്തിനുള്ള തയ്യാറെടുപ്പുണ്ടായിരിക്കുക, ദാറുൽ ഖുലൂദായ ശാശ്വതമായ വീട്ടിലേക്കാണ് മടക്കമെന്നറിയുക, ഈ ചതിവഞ്ചനയുടെ ദുന്യാവിൻ്റെ ആ ആഡംബരങ്ങളിൽ നിന്നും മറ്റുമൊക്കെ നമ്മൾ കുറച്ച് അകന്നു നിൽക്കുക. ഈ മൂന്ന് കാര്യങ്ങളുള്ള ആളാണെങ്കിൽ ഫമയ്യുരിദില്ലാഹു ബിഹി യശ്റഹു സദ്റഹു ലിസ്ലാം, ആ ഇസ്ലാമാകുന്ന ആ നല്ല ആ ആദർശ മൂല്യതയുള്ള ആ ദീൻ അവൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട്, അത് ഇൻഫിസാഹ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പല പല കാര്യങ്ങൾ ഭൗതികമായ ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ ഈ ചലനങ്ങളിൽ നമ്മൾ ഓർക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പാഠം നൽകിയത്. ഇൻഷാ അല്ലാഹ്,
വരും ദിവസങ്ങളിലും മറ്റും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തൗഫിക്ക് ചെയ്യട്ടെ. ദുആ വസീത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.